ಸದಾಳಿಲೆ ಆತ್ಮಬಳಿ ಕಗುಲ್ ತಾಯಿಲೆ ರಕ್ತಬಲಿ ರಕ್ಷಗಣೇಶುವಿ ಸ್ನೇಹಬಲಿ ಅರ್ಪಿತಮಾಗುಮಿ ದಿವ್ಯಬಲಿ ಪ್ರಸಕಾ ನಾಳಿಲೆ ಆತ್ಮಬಲಿ ಕಗುಲ್ ತಾಯಿಲೆ ರಕ್ತಬಲಿ ರಕ್ಷಗಣೇಶುವಿ ಸ್ನೇಹಬಲಿ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എത്രയും സ്നേഹം നിറഞ്ഞവരെ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ് ക്രിസ്തുനാഥൻ. നന്മ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്രിസ്തുനാഥൻ വളരെ കൃത്യമായിട്ട് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. ഏതെല്ലാം നന്മകൾ ചെയ്തു കഴിഞ്ഞാലും അത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ല ചെയ്യേണ്ടത് എന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ വേണം ഞാൻ ഓരോ നന്മകളും ചെയ്യേണ്ടത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് സ്വർഗത്തിലിരിക്കുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരികയുള്ളൂ എന്നും സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ധാരാളം നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. ഈ നന്മകളെല്ലാം ചെയ്യുമ്പോഴെല്ലാം അതിന് പ്രതിഫലം തിരിച്ച് ലഭിക്കുമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല എന്ന് ഇന്നത്തെ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗണികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സർവ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങേ പ്രചോദനത്താൽ ശരിയായവ മാത്രം ചിന്തിക്കുവാനും അങ്ങേ മാർഗനിർദ്ദേശത്താൽ അവ പ്രവർത്തിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരായ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഏലിയയെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാതിലെടുക്കാൻ സമയമായപ്പോൾ ഏലിയയും എലീശയും ഗിൽഗയിൽ നിന്നും വരികയായിരുന്നു. അനന്തരം ഏലിയ ഏലീശയോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറുകയില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാൻ സമയമെത്തിയപ്പോൾ പ്രവാചകണത്തിൽപ്പെട്ട
50 പേർ അല്പമകലെ വന്നു നിന്നു ഏലിയ മേലങ്കി എടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കുമായി മാറി ഇരുവരും ഉണങ്ങിയ നിലത്തിലൂടെ അക്കരെ കടന്നു മറുകരയിൽ എത്തിയപ്പോൾ ഏലിയ ഏലീശയോട് പറഞ്ഞു നിന്നിൽ നിന്നും എടുക്കും മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഏലീശയ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയെങ്കിൽ നിനക്കത് ലഭിക്കും കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല അവൻ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അതാ ഒരു ആത്മീയരതവും ആത്മീയശയവും അവരെ വേർപെടുത്തി ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു എലീശ്യ അത് കണ്ട് നിലവിളിച്ചു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ ഇസ്രയേലിൻ്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയയെ കണ്ടില്ല അവൻ വസ്ത്രം കീറി അവൻ ഏലിയയിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ്റെ കരയിൽ നിന്ന് ചെന്നു നിന്നു അവൻ വെള്ളത്തിൽ മേലങ്കി അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയയുടെ ദൈവമായ കർത്താവ് എവിടെ അവൻ വെള്ളത്തിൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം ധൈര്യം അവലംബിക്കുവിൻ അവലംബിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്താൽ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിനെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ധൈര്യം അവലംബിക്കുവിൻ. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാചരിൽ നിന്നും രക്ഷിക്കാൻ അങ്ങേ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ന വാഗ്ദാനങ്ങൾ ഏൽക്കാതെ അങ്ങേ അവയെ കൂടാരത്തിൽ മറച്ചു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശുദ്ധരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കർത്താവിനെ കാത്തിരിക്കുന്നവരെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ധൈര്യം അവലംബിക്കുവിൻ. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും ചെയ്യും. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീതികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി നീ ജീവിതം നിൻ കൈകളിൽ ഏകുന്നു ഞാൻ ദൈവമേ ഈ കാഴ്ച കനിവോടെ നാദാ നീ ഏറ്റുവാങ്ങേണമേ ജീവിതം നിൻ കൈകളിൽ ഏകുന്നു ഞാൻ ദൈവമേ ഈ കാഴ്ച കനിവോടെ നാദാ നീ ഏറ്റുവാങ്ങേണമേ സ്വീകരിക്കേണമേ ദൈവമേ സ്വീകരിക്കണമേ ഈ കാഴ്ച എൻ ദൈവമേ സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ അർപ്പണവും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനവുമായി തീരുമാറാകട്ടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം അതുചിതവും ന്യായവുമത്രേ കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു അതീശന്മാർ ആരാധിക്കുന്നു ആധികാരികന്മാർ ഭക്തിപൂർവം നിലകൊള്ളുന്നു ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മാഖി മകളാ നിരഞ്ഞു മാഖി വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന
കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങയുയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ പാദാ നിൻ നാമം പൂജിതമായിടണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ള പാരിലുമായിടണം അന്നു വീണ്ടും ഒരാകാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം അന്യർ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹവും ദീക്ഷിക്കാം പാപ പരീക്ഷയിൽ
ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കൃഷ്ണനെ രക്തം നമസ്കരിക്കുന്നു, നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഏറ്റുചൊല്ലുക. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, അങ്ങ് അങ്ങ് ദിവ്യകാരുണ്യ കുദാശയിൽ സന്നിഹിതനാണെന്ന് സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ആമേൻ. ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞ് ചേരണം. അണലാകണം നീ നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം.
കർത്താവാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എൻ്റെ സഹായകനും. സങ്കീർത്തനം 17. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സൗഖ്യദായകമായ പ്രവർത്തനം ഞങ്ങളെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കാരുണ്യപൂർവം മോചിപ്പിക്കുകയും നേരായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.